Hi friends, welcome to Jyothi's Kitchen. This is our recipe. Very simple aayittulla oru chammanthi aanu. Idu valare tasty aayittum valare simple aayittu cheyan pattunna oru chammanthi aanu. Varu enganeyanennu nokkam. Doshakku pattiya oru chathacha chammanthi aanu ippo nammal prepare cheyan povanathu. Namukku idinu vendathu valare korachulla ingredients aanu. Thenga oru 1 cup. അവരവരുടെ ആവശ്യത്തിനനുസരിച്ചെടുത്തിട്ടുണ്ട്. ചെറുള്ളി ഒരു 4-5 എണ്ണം. ചെറുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചെറുള്ളി കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഒരു 4-5 എണ്ണം തോലൊലിച്ച് കഴുകി വൃത്തിയാക്കിയത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇതൊരു ചെറുള്ളി സവാള ഇതൊക്കെ നമ്മൾ പൊളിക്കുമ്പം ഒരു 3-4 ലേസെങ്കിലും പൊളിച്ചിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അത് ഒരു ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് അവർ ചെറുള്ളിയും സവാളയും ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടി സ്പ്രേ ചെയ്യുന്നുണ്ട് കെമിക്കൽ. അപ്പോൾ അത് നമ്മളിങ്ങനെ പോലെ തൊലിയൊക്കെ ഒലിച്ച് കളഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പം അത് നമുക്ക് നല്ല ഒരു ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അത് കെമിക്കൽസ് ഒന്നും നമ്മുടെ വയറ്റിൽ പോവുകയില്ല. അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു 4-5 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ടിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് നമ്മൾ നല്ല കുവിച്ചളന്നതാണ്. ഇതിന് കുറച്ച് എരിവ് ഉള്ളതാണ്. പിന്നെ ജീരകപ്പൊടി, ജീരകപ്പൊടി ഒരു 1/2 മുക്കാലോ ടീസ്പൂൺ പൊടിച്ചത്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ചതച്ചെടുത്താൽ മതി. തേങ്ങയും ചില്ലി പൗഡറും ജീരകവും ചിന്ന ഉള്ളിയും എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല. ഇത് ചുമ്മാ ചെറുള്ളിയുടെ ഈർപ്പത്തിൽ തന്നെ നല്ലതുപോലെ ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. കടുക്, ചില്ലി, റെഡ് ചില്ലീസ് ഒരു 3 എണ്ണം. പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഈ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് അതിലിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ശകലം വാട്ടിയെടുക്കണം. തേങ്ങ ചതച്ചത് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചട്ടിയുടെ ചൂട് മാത്രം അതിൽ കൊണ്ടാൽ മതി. ലൈറ്റായിട്ട് ആ ചമ്മന്തിയുടെ ഈർപ്പം ഒട്ടും പോകരുത്. ലൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇറക്കിയാൽ മതി. ഇനി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. ഇത് ദോശയ്ക്ക് പറ്റിയ ഒരു ചമ്മന്തിയാണ്. വേണമെങ്കിൽ അപ്പത്തിനും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചതച്ച ചമ്മന്തി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശയ്ക്ക് പറ്റിയ ചതച്ച ചമ്മന്തി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്താൽ ആൽ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതിനെയും ക്ലിക്ക് ചെയ്താൽ എന്നും ഞാൻ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.